ഹല്ലേലൂയാ ഹല്ലേലൂയാ സങ്കീർത്തനം 91:7 കരമേറ്റ് പിടിച്ച് സങ്കീർത്തനം 91:7 നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കത്തില്ല, നിനക്ക് ഒരനർത്ഥവും സംഭവിക്കത്തില്ല. അടുത്ത് നിൽക്കുന്ന ആളുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞ്, നിനക്കോ നിന്റെ കുടുംബത്തിലോ ഒരനർത്ഥവും സംഭവിക്കത്തില്ല. വലതുക്രമിറ്റ് പിടിക്കാം. യേശയ്യ 60:18, ശൂന്യതയും നാശവും നിന്റെ അതിർത്തികൾക്കുള്ളിൽ ഉണ്ടാവുകയില്ല, ശൂന്യത ഉണ്ടാവത്തില്ല, നഷ്ടമുണ്ടാവത്തില്ല, നാശമുണ്ടാവത്തില്ല. എന്റെ കുടുംബത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ ബിസിനസ്സിൽ, കൃഷിഭൂമിയിൽ ശൂന്യത ഉണ്ടാവില്ല, നാശമുണ്ടാവില്ല. ഞാനും എന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഞാനും എന്റെ കുടുംബവും, ഞാനും എന്റെ കുടുംബവും, ഞാനും എന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. വലതുകരം എത്തി പിടിക്കാം, വലതുകരം എത്തി പിടിക്കാം. Romans 16:20, സമാധാനത്തിന്റെ ദൈവം, സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ, ഉടൻ തന്നെ സാത്താനെ നിന്റെ കാൽക്കീഴിലാക്കി, തകർത്തുകളെയും. ഹല്ലേലൂയാ ഹല്ലേലൂയാ. അടുത്ത് നിൽക്കുന്ന ആളുടെ കയ്യെ പിടിച്ച് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ, സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ സാത്താനെ ഇതിന്റെ കാൽക്കീഴിലാക്കി തകർത്തുകളെയും, തകർത്തുകളെയും. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. രണ്ട് കരമീത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ, വചനമയച്ച് ബന്ധനങ്ങളെ തകർക്കണമേ, വചനമയച്ച് പൈശാചിക ആധിപത്യങ്ങളെ തകർക്കണമേ. യേശുവിന്റെ തിരുരക്തം കൊണ്ട് ഈ സമൂഹത്തുള്ളവർ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവിന്റെ തിരുരക്തമേ ഞങ്ങളെ കഴുകണമേ. പാപത്തിന്റെ ആസക്തികള്, തിന്മയുടെ കെട്ടുകള്, നിരാശകള്, ദുഃഖങ്ങള്, ഭയങ്ങള്, ആകുല പീഡകൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. അമ്മേ മാതാവേ, ഞങ്ങൾക്കിടി പ്രാർത്ഥിക്കണമേ. ഒരു വചനം കൂടെ പറഞ്ഞിട്ടിരിക്കാം. സങ്കീർത്തനം 118:24, കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. ഈ വചനം സന്തോഷമായിട്ട് ഒരു 3-4 പേരുടെ കയ്യെ പിടിച്ചോണ്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് ചിരിച്ചോണ്ട് പറയണം. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. ഒന്ന് ചിരിക്കുന്ന ചിരിച്ചോണ്ട് പറ, കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. പുറയിലൊക്കെ നിൽക്കുന്നവർ പറഞ്ഞ്, പുറയിലോട്ട് തിരിഞ്ഞേ, ഒരു 3-4 പേര് പറഞ്ഞ്, കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം, ഇന്ന് നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം, ഇന്ന് നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. ഹല്ലേലൂയാ. രണ്ട് കാര്യം എത്തി പിടിച്ച് പറഞ്ഞേ, ഇന്ന് നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഇന്ന് നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം, ഇന്ന് നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. യേശുവേ നന്ദി. നമ്മൾ ഈ സമയം ദൈവ വചനത്തെക്കുറിച്ചും വചനത്തിന്റെ ശക്തിയെക്കുറിച്ചുമാണ് കേൾക്കാനായിട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്യുന്നു, ദൈവത്തിൻ്റെ വചനം പ്രവൃത്തി ചെയ്യുന്നു. ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം പ്രവൃത്തി ചെയ്യുന്നു, പ്രവൃത്തി ചെയ്യുന്നു. ഒച്ചത്തിൽ പറഞ്ഞേ, ദൈവത്തിൻ്റെ വചനം പ്രവൃത്തി ചെയ്യുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 42:15 വചനം, ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ
അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കും. കർത്താവ് എനിക്ക് ചെയ്ത പ്രവൃത്തികളെ ഞാൻ അനുസ്മരിക്കും. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത് വാചനമയച്ചുകൊണ്ടാണ്. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അവിടുത്തെ വചനം തന്നുകൊണ്ടാണ്. അതിൻ്റെ ബാക്കി പറയുന്നു, ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഞാൻ കണ്ടത് പ്രഘോഷിക്കും. ദൈവം ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തികൾ ഞാൻ കണ്ടത് ഞാൻ പ്രഘോഷിക്കും. ദൈവം തൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കുന്നു എന്ന് പറഞ്ഞേ. ദൈവം തൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. പറയുന്നല്ല ചൊണയോടെ പറയണേ. വചനം ഇങ്ങനെ പറയിപ്പിക്കുന്നതിൻ്റെ കാരണമുണ്ട്. ഓരോ വചനം നമ്മൾ പറയുമ്പോഴും നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാ, കെട്ടുകൾ പൊട്ടുക, ഒരു വിടുതൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. കാരണം ദൈവം വചനം അയച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം വചനം അയച്ച് പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പ്രവൃത്തി ചെയ്യുന്നു. അതായത് ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്യും. മനുഷ്യൻ്റെ വചനങ്ങൾ പ്രവൃത്തി ചെയ്യത്തില്ല. മനുഷ്യൻ്റെ വചനങ്ങൾക്ക് പ്രവൃത്തി ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദൈവം പറയുന്നു ഉണ്ടാകട്ടെ, ഉണ്ടായി. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ പറഞ്ഞാൽ ഉണ്ടാവുമോ? പറഞ്ഞേ ഉണ്ടാവുമോ? മത്തായിയുടെ സുവിശേഷത്തിൽ 14:22 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ ജനസഞ്ചയത്തെ പിരിച്ചു വിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ജനസഞ്ചയം എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ജനക്കൂട്ടം. ലൂക്കാ 12:1 പറയുന്നുണ്ട്, ചവിട്ടേൽക്കത്തക്ക വിധം ജനങ്ങൾ അവൻ്റെ അടുക്കൽ കൂടി എന്ന്. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ജനങ്ങൾ അവൻ്റെ ചുറ്റും കൂടി. ജനസഞ്ചയത്തെ അവൻ പിരിച്ചുവിട്ടു. ഈ ജനസഞ്ചയത്തോട് യേശു ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ആ പറഞ്ഞിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 12:24 പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. വിശുദ്ധ ലിഖിതങ്ങൾ, അതായത് ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾക്കറിയത്തില്ല. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഹല്ലേലൂയ്യ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. അല്ല, വിശുദ്ധ ലിഖിതങ്ങൾ നമ്മൾ അറിയണം. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ അറിയണം. ദൈവത്തിൻ്റെ ശക്തി നമ്മൾ അനുഭവിച്ച് അറിയണം. എൻ പിതാവല്ലോ എന്താനന്ദം.